ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളെ വണ്ടീൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാനും അതേപോലെ തന്നെ മൈലേജ് എത്രയുണ്ട് എന്നുള്ളതൊക്കെ പറയാനാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് സന്തോഷം, നല്ല റീച്ചും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഏകദേശം ഒരു വർഷമായിട്ട് നമ്മൾ വീഡിയോസ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഏകദേശം ഈ മാസം, കഴിഞ്ഞ മാസം മൂന്ന് വീഡിയോ ഇട്ട്, മൂന്ന് നല്ല സെറ്റാണ്, നല്ല റീച്ചുണ്ട്. അതേപോലെ തന്നെ എല്ലാവരോടും നന്ദി പറയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കാഴ്ചകളിലേക്കും അതേപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അതിൻ്റെ വീഡിയോയിലേക്കും നമുക്ക് നേരെ പോവാം. അപ്പോൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതേപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ് വിലപ്പെട്ടതാണ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ ഗൈസ്, നമ്മൾ ഓരോ സമയങ്ങളിൽ എടുത്ത വീഡിയോകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം നമുക്ക് മൈലേജ് കിട്ടുന്നത് എന്ന് പറയുകയാണെങ്കിൽ 20-25 മുകളിലാണ്. അപ്പോൾ ഞാൻ ഓടിച്ച് നോക്കിയ സമയം എന്ന് പറഞ്ഞാൽ 10 മണിയൊക്കെ ആയിരുന്നു. പകൽ നമുക്ക് ഓടിക്കാൻ കഴിയില്ല. എന്തായാലും 25 മുകളിൽ നമുക്ക് മൈലേജ് കിട്ടുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്ക് കിട്ടും, ഏകദേശം 40-45 വരെയൊക്കെ കിട്ടും. പക്ഷേ നമ്മൾ ലോങ് പോകണം. അടുത്ത് നമ്മൾ സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ക്യാമ്പിങ് ചെയ്യാൻ പോവും. അപ്പോൾ ഇവിടെ എവിടെയും നമുക്ക് ചെയ്യാൻ പറ്റൂല. കാരണം അത്യാവശ്യം ആൾക്കാരില്ലാത്ത ഏരിയകൾ നമുക്ക് കിട്ടണം, നിങ്ങൾ മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. കാരണം അങ്ങനെയാണ് നമുക്കൊന്ന് നല്ല റിലാക്സ് ചെയ്ത് നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കണമെങ്കിൽ നമുക്ക് അങ്ങനെ ആൾക്കാരില്ലാത്ത ഏരിയകൾ കിട്ടണം. അപ്പോൾ അത് ഞാൻ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഈ ഏരിയയിൽ. അപ്പോൾ അത് കിട്ടിയാൽ ഉടനെ നമ്മളെ വീഡിയോ വരുന്നതായിരിക്കും. അതേപോലെ തന്നെ നല്ല മഴയാണ് 2-3 ദിവസമായിട്ട്. എന്തായാലും നമ്മളെ മോട്ടറും കാര്യങ്ങളൊക്കെ നമ്മൾ നല്ലോണം കെട്ടി വെച്ചതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല, വെള്ളം കയറിയിട്ടില്ല. ഞാൻ ഏകദേശം ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതേപോലെ തന്നെ നമ്മളെ സ്റ്റിക്കർ വരാനുണ്ട്, സ്റ്റിക്കർ സെറ്റായിട്ടുണ്ട് ഗൈസ്, നല്ല അടിപൊളി ലോഗോയാണ്. അപ്പോൾ അത് ഞാൻ അടുത്ത വീഡിയോയിൽ അനൗൺസ് ചെയ്യാം. എന്തായാലും അടുത്ത ആഴ്ച വീഡിയോ ഉണ്ടാവും, അടുത്ത് പെട്ടെന്ന് തന്നെ ഉണ്ടാവും വീഡിയോ. അതേപോലെ തന്നെ നമ്മളെ LEDകൾക്കൊക്കെ ക്യാപ്പും കാര്യങ്ങളൊക്കെ ഇടാനുണ്ട്. 2 LED ഉണ്ട് ബാക്കിൽ റെഡായിട്ട്. അതേപോലെ തന്നെ ചെറിയൊരു റിഫ്ലക്ടറും കാര്യങ്ങളൊക്കെ വെക്കണം നമ്മളെ വണ്ടി തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, അതൊക്കെ സെറ്റാണ്. നമ്മളെന്തായാലും നമ്മൾ നിങ്ങൾക്കറിയാമല്ലോ, ഒരു യാത്ര പ്ലാൻ ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ട്. നമ്മളെ വണ്ടി പ്രത്യേകിച്ചും ഒരു വലിയ ട്രിപ്പിനാണ് ഇറങ്ങുന്നത്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയൊരു ട്രിപ്പായിരിക്കും. കാരണം അത്രത്തോളം ടാസ്ക്കാണ് നമ്മളെ വണ്ടി കൊണ്ട് പോകുക. അറിയുന്നത് സൈക്കിളല്ല, സൈക്കിൾ ക്യാമ്പറാണ്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക. അപ്പോൾ അതിൻ്റെ ഓരോ ബുദ്ധിമുട്ടുകൾ നമുക്ക് കൊണ്ടുപോകുമ്പേ മനസ്സിലാവുള്ളൂ. കാരണം ഇത് അത്രത്തോളം റിസ്ക്കാണ്. പക്ഷേ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യൽ നമ്മളെ അത്രയൊരു ഡ്രീം, ഒരു മുതലാണ്. അപ്പോൾ ഏതായാലും കാത്തിരിക്കുക. അപ്പോൾ എന്തായാലും പെട്ടെന്ന് തന്നെ നമ്മളെ യാത്രകളും വീഡിയോസുകളും ഒക്കെ വരും. കമ്മിങ് സൂൺ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ വലിയ കുഴപ്പമില്ലായിരുന്നു എന്ന് വിചാരിക്കാം. കാരണം നമ്മൾ രാത്രിയാണ് റൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മൈലേജ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ നിങ്ങൾ മനസ്സിലാവും. ഏകദേശം അത്യാവശ്യം കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ അടുത്ത വീഡിയോയിൽ നമ്മളെ വണ്ടീൻ്റെ സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തും. ക്യാമ്പിങ് ചെയ്യാൻ പോകാൻ കുറച്ച് ടാസ്ക് ഉണ്ട്. എന്തായാലും ഫുള്ള് റെഡി ആയതിനു ശേഷം നമ്മളെ ക്യാമ്പിങ് സൂപ്പറായിട്ട് വരും. അതേപോലെ തന്നെ നമ്മുടെ മെയിനായിട്ടുള്ള യാത്ര, അതിൻ്റെ കാര്യങ്ങളും എല്ലാം വരും. ഒരു യാത്ര തുടങ്ങുന്നതിന് മുൻപ് ഒരുപാട് കാര്യങ്ങൾ സെറ്റാവാനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഏതായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.